പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശൻ കോൺഗ്രസിന്റെ നേതാവാണ്. കൃത്യമായി പറഞ്ഞാൽ കെ സുധാകരന്റെ പ്രതിപക്ഷമാണ് വി ഡി സതീശൻ, അല്ലെങ്കിൽ വി ഡി സതീശന്റെ പ്രതിപക്ഷമാണ് കെ സുധാകരൻ. ഇവർക്കിടയിലെ ഭിന്നിപ്പുകളും എന്നും തർക്കങ്ങളും വിഷയങ്ങളുമാണ്. ഇപ്പോൾ ഇതാ പുതിയ പരിപാടിക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത് മുതൽ അദ്ദേഹത്തിന് സ്വൈര്യമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിലെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ തന്നെ പറയുന്നത്. ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി യു ഡി എഫിൻ്റെ നേതൃത്വം, അതായത് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചിരുന്നു. കോഴിക്കോട് നടത്തിയ പരിപാടിയിൽ മറ്റ് സ്ഥലങ്ങളെല്ലാം ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഉമർ ഫൈസി, സംസ്ഥാന നേതാവായിരുന്ന ഉമർ ഫൈസിയുടെ സംസ്കാരത്തെ യു ഡി എഫ് അധിക്ഷേപിച്ച സംഭവത്തിൽ വി ഡി സതീശനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയുടെ സംസ്ഥാന സമിതി. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ആർ എം പി നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഈ പറയുന്ന ഫൈസിയുടെ പ്രസംഗ സംസ്കാരത്തിൻ്റെ സമയമായി അദ്ദേഹം റാലിയിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേജിൻ്റെ പിന്നിൽ പെട്ടെന്ന് ഇടം കിട്ടിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പ്രായമുള്ള ആളാണ്, ദൂരേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, ആ പരിപാടിയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയാണ്. ആ സ്റ്റേജിൻ്റെ പിൻഭാഗത്ത് നിന്ന്, ആ ബാക്ക് വശത്ത് നിന്ന്, അതായത് സദസ്സിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട്, വേദിക്ക് പുറകിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസ്കാരം നടത്തുകയും സന്ധ്യാപ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെ യു ഡി എഫിൻ്റെ ചില നേതാക്കന്മാരും ആർ എം പി കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ വിമർശിച്ചത് വലിയ തോതിൽ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഫൈസിയെ അധിക്ഷേപിച്ച യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കെതിരെയുള്ള നടപടികളും അതിൻ്റെ കാര്യങ്ങളെയും കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഫലസ്തീൻ ഐക്യദാർഢ്യ സമിതി ഇപ്പോൾ വി ഡി സതീശനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. അതായത് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയുടെ വേദിയിൽ വന്ധ്യവയോധികനായ മുക്കം ഉമർ ഫൈസി നിസ്കരിച്ചതിനെ അധിക്ഷേപിച്ചും അതിന് വേദിയൊരുക്കി കൊടുത്തുവെന്ന് പറഞ്ഞ് സംഘാടകരെ പരിഹസിച്ചും വടകരയിലെ യു ഡി എഫ് പൊതുയോഗത്തിൽ ആർ എം പി നേതാവ് ഹരിഹരൻ നടത്തിയ പ്രസ്താവന യു ഡി എഫിൻ്റെ നിലപാടാണോ എന്ന് ചോദിച്ചാണ് വി ഡി സതീശനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘാടക സമിതിയുടെ ഈ ചോദ്യം വലിയ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ആ സംഘാടക സമിതിയിൽ വലിയ വിശാലമായ അർത്ഥത്തിലുള്ള ആളുകൾ അതിൽ പങ്കെടുത്തതാണ്. അതുപോലെ തന്നെ അതിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ് ഈ സംഘാടക സമിതിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ളത്. ഇവരുടെ എല്ലാ ആവശ്യപ്രകാരമാണ് ഈ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, കൃത്യമായിട്ട് വി ഡി സതീശനും യു ഡി എഫും കോൺഗ്രസ്സുകാരും നടത്തുന്ന ചില, ആർ എം പി നേതാക്കന്മാരും നടത്തുന്ന ചില പ്രസ്താവനകളോട് കൃത്യമായി ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ശൈല ടീച്ചർക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ, അതായത് സിനിമാ താരമായ നമ്മളെല്ലാം ഏറെ സ്നേഹിക്കുന്ന മഞ്ജു വാര്യർക്കെതിരെയൊക്കെ സ്ത്രീ അധിക്ഷേപമായ പല പരാമർശങ്ങളും ഈ ആർ എം പി നേതാവായ ഹരിഹരൻ നടത്തിയിരുന്നു. പറഞ്ഞത് എന്താണ്, ഞാനൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാം തീർന്നുവെന്ന് കരുതണമെന്ന് തന്നെയാണ് മറ്റുള്ളവർ പറഞ്ഞിരുന്നത്. ഇങ്ങനെ തീരാവുന്നതാണോ ഈ പ്രശ്നങ്ങൾ? ഇത്തരത്തിൽ യാതൊരു ലക്കും ലകാനുമില്ല, നാവിന് എല്ലില്ല എന്നുള്ള രീതിയിൽ വലിയ തോതിലുള്ള ആഭാസതരങ്ങൾ സ്ത്രീകൾക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും പ്രയോഗിക്കലാണോ ഇവരുടെ രീതി? ഇതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇത്തരം നിലപാടുകൾക്കെതിരെ, ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾക്കെതിരെ, ഇപ്പോൾ പറയുന്ന ഫൈസിക്കെതിരെയുള്ള ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾക്കെതിരെയാണ് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. 2023 നവംബർ 11 കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്കെതിരെയും ഫലസ്തീൻ ജനതയുടെ ഐതിഹാസികമായ ചെറുത്തേൽപ്പിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും 10,000 അണിനിരന്ന റാലി നടന്നത്. അതായത് കഴിഞ്ഞ നവംബർ 11 വലിയ റാലി നടന്നത്. അന്ന് ശശി തരൂരിൻ്റെ ആ വേദിയിലെ പ്രസംഗമെല്ലാം വലിയ തോതിൽ വിവാദമാകുകയൊക്കെ എല്ലാം ചെയ്തിരുന്നു. ഈ പരിപാടിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇതിനെക്കുറിച്ചാണ് ഇവരുടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മതവിശ്വാസികളും അല്ലാത്തവരും ഉൾക്കൊള്ളുന്ന വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും ആ ഏകോപനത്തിലാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത്. ആ റാലിയിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യരെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും പ്രതിനിധികൾ ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അത്തരമൊരു വേദിയിൽ ഒരു മതപണ്ഡിതൻ നടത്തിയ നിസ്കാരം എങ്ങനെയാണ് ആക്ഷേപകരമാവുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് മതനിരപേക്ഷ സമൂഹത്തോട് വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണെന്നാണ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി അന്നേ ദിവസം തന്നെ ഇതുപോലെ വിമർശിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നുവെന്ന് പ്രസ്താവന ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് ബി ജെ പി നേതാവിൻ്റെ, സംഘപരിവാർ നേതാവിൻ്റെ അതേ വാക്കുകളാണ് ആർ എം പി നേതാവിൻ്റെ വായിൽ നിന്നും വരുന്നത്, അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കളുടെ വായിൽ നിന്നും വരുന്നത്. രണ്ടുപേരും ഒരു നുഖത്തിൽ പൂട്ടാൻ പറ്റിയ കാളകളായി മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം യാതൊരുവിധ ഉത്തരവാദിത്തരഹിതമായ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾക്കെതിരെയാണ് ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. താടിക്കാരുടെയും തൊപ്പിക്കാരുടെയും റാലിയെന്നാണ് കെ സുരേന്ദ്രൻ അന്ന് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയെ അധിക്ഷേപിച്ചത്. അത് തികച്ചും അയാളുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നു, അയാളുടെ അജണ്ടയുണ്ടായിരുന്നു, സുരേന്ദ്രൻ്റെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താടി വെച്ചവരെയും തൊപ്പി വെച്ചവരെയും കാണുമ്പോൾ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ഇത്തരം ഫീലുകൾ അത് പുറത്തേക്ക് പൊട്ടി പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അത് പൊട്ടി ഒലിക്കുകയാണ്. ഇന്ത്യയുടെ മതേതരത്വത്തെ തകർക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാരുടെ വായിൽ നിന്ന് വീഴുന്നതെന്ന് വേണം നമ്മൾ കരുതാൻ. ഇപ്പോൾ ഇതാ യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കും അതേ സ്വരം, അതേ രൂപം, അതേ ഭാവം തന്നെ.
ഇതേ സ്വരത്തിലും ശൈലിയിലുമാണ് ആർ എം പി നേതാവ് പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഇരിക്കുന്ന വേദിയിൽ നിസ്കാരത്തെ ഉമർ ഫൈസിയെയും കളിയാക്കി പ്രസംഗിക്കുകയായിരുന്നു. അവരത് തടഞ്ഞില്ലെന്ന് മാത്രമല്ല വേദിയിൽ അതൊക്കെ രസിച്ചിരിക്കുകയായിരുന്നു എന്നത് അത്യന്തം അപലപനീയമാണെന്നും പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഈ വരുന്ന ഇത്തരം മോശമായ പ്രസ്താവനയെ തടയാനോ ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്താനൊന്നും ഇവർ ശ്രമിച്ചില്ല. ഇവരുടെ മുഖത്തുള്ള ചിരികളിൽ നിന്നും കൈതട്ടലുകളിൽ നിന്നൊക്കെ വ്യക്തമായ ഒരു കാര്യം എന്താണ്, ഇവരത് ആസ്വദിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. ആരെങ്കിലും മുസ്ലിങ്ങളെ നാല് ഫള്ള് പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ടെന്ന രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അവഹേളിക്കുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട രീതിയിൽ തന്നെയാണ് ഇവരുടെ ഇരിപ്പും ഭാവവും എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. വടകരയിലെ യു ഡി എഫ് സമ്മേളനത്തിലെ സ്ത്രീവിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവുമായ അധിക്ഷേപ വർഷങ്ങളുടെ വേദിയാക്കിയതിനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന് ഒഴിഞ്ഞു നിൽക്കാനാവില്ലെന്നും പ്രസ്താവന അടിവരയിട്ട് പറയുന്നു. ഈ അടിവരയിടൽ ചില സൂചനകളല്ല, ചില കൃത്യമായ നിലപാടുകളാണ് വ്യക്തമാക്കുന്നത്. അഥവാ ഇത്തരത്തിൽ നീങ്ങുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളും മറ്റ് മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങളും കൃത്യമായ നിലപാടിലേക്ക് നീങ്ങുമെന്നും അത് യു ഡി എഫിന് വലിയ തോതിൽ തിരിച്ചടി നൽകുമെന്നും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വരാൻ പോകുന്ന ഏത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല എല്ലാ നിലപാടുകളിലും ശക്തമായ തിരിച്ചടിയാണ് ഇനി യു ഡി എഫിനെ നേരിടുന്നത്. കൃത്യമായി വി ഡി സതീശൻ അടക്കമുള്ളവർ ഇത്തരം പ്രശ്നത്തിൽ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കാകും കളമൊരുങ്ങുക.